തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ഇ വോട്ടിംഗ് അനുവദിക്കാൻ ആവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇ വോട്ടിംഗിനും ഇ ബാലറ്റിംഗിനും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ അറിയിച്ചു. പ്രവാസികൾക്ക് ഇ വോട്ടിംഗ് അനുവദിക്കണമെന്ന് മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ സുതാര്യമായും കുറ്റമറ്റ രീതിയിലും ഇ വോട്ടിംഗ് നടപ്പാക്കുന്നതിന് നിരവധി വെല്ലുവിളികളുണ്ടെന്നും ഒക്ടോബറിൽ നിശ്ചയിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ഇ വോട്ടിംഗ് സാധ്യമല്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പ്രവാസി വോട്ടേഴ്സിനെ സംബന്ധിച്ച് കുറേയേറെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇലക്ഷൻ കമ്മീഷന് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. സാങ്കേതികമായിട്ടുള്ള ഇഷ്യൂ വെച്ചാൽ ഈ ബാലറ്റ് ഈ വോട്ടിംഗ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പ്രീസിഡന്റ് നമുക്കില്ല. രണ്ട് മാസം മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അതേ സംബന്ധിച്ച് അത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ തീരുമാനം കിട്ടിയതിനു ശേഷം സർക്കാരിനെ ഞങ്ങൾ വിവരം അറിയിക്കുന്നതായിരിക്കും. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഹിയറിംഗ് പൂർത്തിയായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള താൽക്കാലിക വോട്ടർ പട്ടിക അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നിലവിലുള്ള കരട് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഓൺലൈൻ സൗകര്യവും ജൂലൈ 25 വരെ നീട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.